എന്റെ നാട്ടിലെ കാസർഗോഡ് മഞ്ചേശ്വരം തൂമിനാടിലെ അറബ് റൈഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കളിക്കാർ, കബഡി കളിക്കാർ. അവർ ഒരുതി വാങ്ങി കൂട്ടിയ കപ്പിന്റെ ശേഖരം നിങ്ങൾക്ക് ക്ലബിൽ കാണാം. ഈ സീസണിൽ നിരാശയായിരുന്നു. അഞ്ചാറോളം കളികളിൽ അവർ പോയി തോറ്റു. ഞാൻ കൂടെ പോയിരുന്നു. അഞ്ച് വർഷങ്ങളിൽ സെക്രട്ടറിയായ ഞാൻ, എനിക്ക് നിരാശയായിരുന്നു. കാരണം അവർ പ്രാക്ടീസ് ആക്കാതെ അവിടെ പോയി തോറ്റു. സെമി ആദ്യ കളിയായിരുന്ന സെമി ഫൈനലിൽ, ക്വാർട്ടർ സെമി ഫൈനലിൽ തോറ്റു. അങ്ങനെ തുടരെ തുടരെ നാലോ അഞ്ചോ കളികളിൽ അവർ ആദ്യം തന്നെ തോറ്റു. ഏറ്റവും കാസർഗോഡ് ജില്ലയിലെ അറബ് റൈഡേഴ്സ് എന്ന ക്ലബ്ബ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ അനൗൺസ്മെൻ്റുമാർക്കും അറബ് റൈഡേഴ്സ് എന്നുള്ളത് ആവേശമാണ്. എന്നാൽ നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ കളിക്കാർക്ക്, അവർക്ക് എനിക്കും നിരാശയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ തോൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല. ഇതവർ മനസ്സിൽ വെച്ച്, കളിക്കാരായ എൻ്റെ സുഹൃത്തുക്കളായ അവർ ഇത് മനസ്സിൽ വെച്ച് അവർക്ക് പൊരുതാനുള്ള ആഗ്രഹം, പ്രാരാബ്ധത്തിനിടയിലും പണിയുടെ ജോലി തിരക്കിനിടയിലും അവർ ഈ കബഡി എന്ന കളിയെ നെഞ്ചോട് ചേർത്ത് ആവേശമായി കരുതിക്കൊണ്ട് അങ്ങനെ അവർ ഏഴാമത്തെ കളിക്ക് അവർ ഇറങ്ങി. അങ്ങനെ കാഞ്ഞങ്കാടിൽ കളിച്ച കളിയിൽ അവർ അതാ വീണ്ടും ആ പ്രഭാവത്തിലേക്ക് തിരിച്ചു വന്നു. അവർ കീഴം ചൂടി. അങ്ങനെ രണ്ടാമത് നടന്ന കിന്നിങ്കലിലെ ഇന്നലെയുള്ള മത്സരം അവർ രണ്ടാമത് റണ്ണറപ്പായി. അങ്ങനെ അവരിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. എല്ലാ ഭാഗത്തും നാട്ടുകാരുടെയും ബാക്കി സഹകരണ കമ്മിറ്റികളുടെയൊക്കെ എതിർപ്പൊക്കെ വന്നാലും അവരുടെ ആവേശം കുറഞ്ഞില്ല. അവർ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായ 16-ാമത്തെ പ്രസിഡൻ്റായ ആ അബ്രഹാം ലിങ്കൻ്റെ കഥയാണ് ഓർമ്മ വരുന്നത്. കാരണം അദ്ദേഹം തോറ്റു തോറ്റ് കയ്പ് നീര് കുടിച്ച് ജീവിതം എല്ലാ ഘട്ടങ്ങളിലും സ്വന്തം അമ്മയെയും പെങ്ങളെയും നഷ്ടപ്പെട്ട അബ്രഹാം ലിങ്കൻ മിണ്ടാതിരുന്നില്ല, അടങ്ങിയിരുന്നില്ല. അദ്ദേഹം വീണ്ടും അവിടെ മത്സരിക്കുന്ന അഞ്ചോ ആറോ പ്രസിഡന്റ് മത്സരത്തിൽ തോറ്റ അവസാനം അദ്ദേഹം ആ അമേരിക്കൻ്റെ പ്രസിഡന്റായി അവിടെ തലയുയർത്തി നിന്നു. ആ അബ്രഹാം ലിങ്കൻ്റെ ചരിത്രം നമ്മൾ യുവാക്കൾ പഠിക്കണം. കാരണം തോൽവിയിൽ നിന്നാണ് നമ്മൾ വിജയത്തിലേക്ക് കുതിക്കുക. എത്ര തോറ്റാലും വിജയമെന്ന ലക്ഷ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായാൽ ഇങ്ങനെ കീഴം തൂടാൻ പറ്റും. എൻ്റെ നാട്ടിലെ എൻ്റെ അറബ് റൈഡേഴ്സിൻ്റെ കളിക്കാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. കായികമായി ഉഷാറായ മുമ്പിൽ വരാൻ നമ്മുടെ എല്ലാ നമ്മുടെ യുവാക്കൾ, നമ്മുടെ കേരളത്തിലാണെങ്കിലും എല്ലാവരും ഫുട്ബോളിലൊക്കെ ഇന്ത്യ ഇനിയും കളിച്ച് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ ഇന്ത്യക്കാരനായ നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്.